ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെനാസ് കിങ്ഡം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഒരു വ്ളോഗും പിന്നെ ഒരു റെസിപ്പിയും കൂടിയുണ്ട്. ഇന്ന് എൻ്റെ ചെറിയ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ഒരു സെലിബ്രേഷനാണ്. ചെറിയൊരു സെലിബ്രേഷനാണ്, അധികം ആൾക്കാരൊന്നുമില്ല. നിങ്ങളുടെ ആശീർവാദം അനുഗ്രഹങ്ങളൊക്കെ മോൾക്ക് വേണം. അതുപോലെ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, പായസമാണ്. അല്ലാതെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്ത കുറച്ച് ഡിഷസ് കൂടിയാണ് ഇതിലിട്ടിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പീസൊന്നുമില്ല, ജസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ. ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കിയത്. അധികം റെസിപ്പീസില്ല, ഒരു മൂന്നാല് റെസിപ്പീസ് ഉണ്ടാക്കിയുള്ളൂ. ഒരു 10-50 പേരുള്ള ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. പിന്നെ സേമിയ പായസം, അത് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള പായസമാണ്, അതിൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത്. പിന്നെ ഇത് ചിക്കൻ ഗ്രേവിയാണ്, നമ്മുടെ പാലക്കാടൻ അല്ലെങ്കിൽ റാവുത്തർ ബിരിയാണിയാണ് ഇത്. പിന്നെ തൈര്, റൈത്ത എന്ന് പറയാം. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്ക് കൂടിയാണ്. ടോട്ടൽ മോൾക്ക് വേണ്ടി ഒരു നാല് മൂന്ന് കേക്കാണ് ഉണ്ടാക്കിയത്. ബർത്ത്ഡേക്ക് നാട്ടിൽ വെച്ച ആദ്യത്തെ അവളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ മൂന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോൾ ഉറങ്ങി എണീച്ചില്ല, അതിനു മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പണി വേണ്ടി തുടങ്ങി. കേക്ക് ഉണ്ടാക്കാനായി കുറച്ച് അതിന് നമ്മുടെ കേക്കിൻ്റെ ബേസും ബീറ്ററും അങ്ങനെ ഒരു സ്ട്രോബെറി ഫ്ലേവറിൽ ഫസ്റ്റ് കേക്ക്, ബാക്കി രണ്ടും ഞാനും പൈനാപ്പിളും പിന്നെ സ്ട്രോബെറി ഒന്ന് സ്ട്രോബെറിയും പിസ്താ ഇലാച്ചിയും മിക്സ് ചെയ്തും അങ്ങനെ ഒരു മൂന്ന് കേക്കാണ് ഉണ്ടാക്കിയത്. ടോട്ടൽ മൂന്നും ഒരേ ദിവസം ഉണ്ടാക്കിയില്ല. രണ്ടെണ്ണം ആദ്യം ഞങ്ങൾ അവളുടെ പിറന്നാളിന് രണ്ടെണ്ണം ഉണ്ടാക്കി, ബർത്ത്ഡേക്ക് അതായത് മലയാള മാസത്തിൽ രണ്ടെണ്ണം, പിന്നെ ഇതിന് ഒന്നുമാണ്. അങ്ങനെ മൂന്നെണ്ണമാണ് ടോട്ടലായിട്ട് ഉണ്ടാക്കിയത്. ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് ഡബിൾ ലെയർ കേക്കാണ് ഉണ്ടാക്കിയത്. ഫ്ലോപ്പാവുമെന്ന് വിചാരിച്ചതായിരുന്നു, കുഴപ്പമില്ലാതെ കിട്ടി. നാട്ടിലായതുകൊണ്ട് ശരിക്കും അതിൻ്റെ കേക്കിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിലേക്ക് സ്ട്രോബെറി കുറച്ച് ക്രഷൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൂടി വേണം. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശമൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട്. കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല, വേഗം പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു കേക്കാണ്. ഇതെല്ലാം ഒരേ ദിവസം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം രാവിലെ തന്നെ കേക്കിൻ്റെ പണി തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ചെയ്തത്. കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ കേക്ക് റെഡിയായി. ഇനി ഇന്നത്തെ റെസിപ്പിയാണ്, അതിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും സേമിയ പായസമൊക്കെ ഉണ്ടാക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചൊന്ന് സെയിം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തിയിട്ടാണ് ഞാൻ എപ്പോഴും സേമിയ പായസം ഉണ്ടാക്കുന്നത്. അതും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പോലെയാണ്. കൂടുതൽ സമയമൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായി 50 പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യം ഒരു 3 സ്പൂൺ നെയ്യാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും ബദാമും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഞാൻ ബ്ലാക്ക് കളർ കിസ്മിസ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ യെല്ലോ കളറിനേക്കാളും ഹെൽത്തിയാണ് നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ബ്ലാക്ക് കിട്ടിയപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തു. അപ്പോൾ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുത്ത് അതേ നെയ്യിലോട്ട് തന്നെ നമ്മുടെ സേമിയ കൂടി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയം നല്ലവണ്ണം ഓൾറെഡി ഇത് റോസ്റ്റഡ് സേമിയ തന്നെ, അപ്പോൾ അതിനനുസരിച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അല്ലാത്താവും കുറച്ചുകൂടി എടുക്കാം. ടോട്ടൽ 5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. എപ്പോഴും പറയുന്ന പോലെ ആദ്യം 4 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, 1 ലിറ്റർ ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സേമിയ റോസ്റ്റായി വന്നതും നമുക്ക് പാലൊക്കെ ചേർത്ത് കൊടുക്കാം. ജൗവരിയാണ് വെള്ളത്തിൽ കുതിരാൻ വെച്ചത്. ഒരു 2 സ്പൂണിൻ്റെ അളവിൽ ജൗവരി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അത് ഓപ്ഷണൽ, ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി നല്ലവണ്ണം ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കിലോ പഞ്ചസാരയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിന് കൂടുതലും കുറവും ചെയ്യാം. ഇതിൽ ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നത് കൊണ്ടാണ് ഒരു കിലോ ചേർത്തത്. അങ്ങനെ ഏകദേശം നമ്മുടെ പായസം നല്ലവണ്ണം ആയി വന്നു. ഇനി ഇതിലേക്ക് 5 ഏലക്കപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ബാക്കി വെച്ച് 1 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി നല്ലവണ്ണം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സായി ഒന്ന് തല വന്നതും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ആ 1 ലിറ്റർ പാലും മിൽക്ക് മെയ്ഡും ചേർത്തതിന് ശേഷം കൂടുതലാക്കേണ്ട. ഇതാണ് എൻ്റെ മെയിൻ എസൻസ്, പൈനാപ്പിൾ എസൻസ് ആണ്. ഇതിലേക്ക് ഞാൻ എപ്പോഴും പായസം വയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണിൻ്റെ അളവിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നിങ്ങൾ ഈ എസൻസ് ചേർത്തൊന്ന് പായസം ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, നമ്മുടെ അടപ്രഥമനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പായസം അങ്ങനെ റെഡിയായി. അതിലേക്ക് നമ്മുടെ റോസ്റ്റഡും റോസ്റ്റ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബർത്ത്ഡേൻ്റെ സമയമായി, ആൾക്കാരൊക്കെ എത്തി. കുറച്ച് ഫ്രണ്ട്സാണ് ഹസ്ബൻഡിൻ്റെ, പിന്നെ അടുത്തുള്ള നൈബേഴ്സുമാണ് വിളിച്ചത്. കൂടുതൽ ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ചെറുതായിട്ട് മോളുടെ ബർത്ത്ഡേ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.